കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥയാകുന്നു. കലികൊണ്ടെത്തുന്ന കാട്ടുമൃഗങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരാകുകയല്ലാതെ ആളുകൾക്ക് മറ്റു വഴിയില്ലാതാകുന്നു. നട്ടു നനച്ചതൊക്കെയും തരിപ്പണമാക്കാൻ ഒരു നിമിഷം മതി. രാത്രിയും പകലും എന്നില്ലാതെ ആനപ്പേടിയിൽ കഴിയുകയാണ് അതിരപ്പള്ളിയിലെ ഒരു ജനത. ആതിരപ്പള്ളി ആ ജനവാസ മേഖലയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ആ ജനവാസ മേഖലയിൽ നിന്ന് റോഡ് മുറിച്ചു കടക്കുന്ന ആനക്കൂട്ടത്തെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഭീകരാന്തരീക്ഷം പോലെയാണ്. രാവിലെ റോഡ് സൈഡിലാണ് ആന ഒരു രക്ഷയിൽ പോകാൻ എല്ലാവരും ജീവൻ പണയം വെച്ചാണ് ജോലിക്ക് പോണത്. 2016 എനിക്കൊരു ആക്സിഡന്റ് പറ്റി സംഭവിച്ചാണ്. തുമ്പികൈക്ക് നേരെ കെടുത്തിട്ട് എൻ്റെ പാൻറ്റും ഇങ്ങനെ പിടിച്ച് ചുറ്റി വീക്കാനായിട്ടാണ് പിടിച്ചത്. പക്ഷേ ഈ മൺതിട്ട കാരണം എനിക്ക് ശരിക്കേണ്ട അടിയേറ്റില്ല. വർഗീസറെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ പോലും കാട്ടാനകൾ കൂട്ടമായി ഉണ്ട്. ഏത് നിമിഷവും അവർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. ജീവിതം ദുസ്സഹമാണ് പറഞ്ഞാൽ കിടന്നുറങ്ങേണ്ടത് തന്നെ കാലങ്ങളായി. ഇത് നേരെ ഇപ്പോൾ ഫെൻസ് ഇട്ട പിന്നെ അപ്പോൾ ശല്യം രണ്ട് മൂന്ന് ദിവസത്തെ കൂടുതലായിട്ടില്ല ഫെൻസ് ഇട്ടിട്ട്. അതിൽ പിന്നെ പക്ഷേ അല്ലെങ്കിൽ ആന നേരെ ഇവ നമ്മുടെ പോട്ടേഴ്സിൻ്റെ അതിലേ കയറി ഇപ്പുറത്തേക്ക് ചാടി കഴിയുന്നത്. കൃഷിനാശം പറഞ്ഞപ്പോൾ കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ആന വന്നിട്ട് മാല് തുറന്നൊഴിക്ക് കൊമ്പനെ കണ്ട് കൊച്ച് പേടിച്ച് ഓടി. നമുക്ക് നല്ല പേടിയില്ല. സത്യം പറയാമല്ലോ, ഞാൻ ഇത്രയും വിഷമത്തോടുകൂടി പറയണമെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ഞങ്ങൾ മനുഷ്യനല്ലേ ജീവിക്കണ്ടേ. ഇത് ഈ വഴി കൂടെ ആന പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് രാത്രി ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഫെൻസിങ് ഉണ്ടെങ്കിലും ആന കയറിയൊക്കെ വരലുണ്ട്. ആന പെരുത്തേക്കാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷത ഞങ്ങൾക്ക് വേണ്ടേ? ഞങ്ങളുടെ സുരക്ഷിതമാണ് ഇപ്പോൾ ഈ പാട്ടോട്ടിലും മേളമൊക്കെ. അല്ലാണ്ട് എന്തിനാ? ബസ് ഇറങ്ങി വരുന്ന വഴിയിലും ആനയായിരിക്കും ടാസ്ക് നിറയെ ആനയായിരിക്കും. ഫോറസ്റ്റ് ആർക്കും ഒന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല. എത്ര റീച്ചാലും പറഞ്ഞാലും അവർ വരെയല്ലേ. ഇന്നിപ്പോൾ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ വന്നു എന്ന് അറിഞ്ഞത് കൊണ്ടാണ് അവർ ഓടി ഇങ്ങോട്ട് വന്നേക്കണത്. കെട്ടിടങ്ങൾ മുഴുവൻ ആന തകർത്തു. ഞങ്ങളെവിടേക്ക് പോകുന്നു പോലും ഒരു പിടുത്തമില്ലാത്ത രീതിയിലാണ്. പാലെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആനത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജലജ എന്ന് പറഞ്ഞവളെ ഓടിപ്പിക്കണ ആന. കാർന്നോന്മാരുടെ കുട്ടികളുടെ ഒക്കെ ഒരു ഭാഗ്യം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിനു മാത്രം ആന രൂക്ഷമാണ് ഇവിടെ. പക്ഷേ ഇത് ഒരു മുറിയിൽ നിന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയമല്ല. ഈ തോട്ടത്തിലെ തൊഴിലാളികളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രി ബന്ധപ്പെട്ട മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഒരു പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തണം. ജീവനും സ്വത്തിനും സംരക്ഷണമെന്ന ഭരണഘടനയുടെ അടിസ്ഥാന അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗം ഉപജീവനത്തിനായി പുറത്തിറങ്ങാനോ ഭയപ്പാടില്ലാതെ ഒന്നുറങ്ങാനോ പോലും ഇന്ന് ഈ മനുഷ്യർക്ക് കഴിയുന്നില്ല. ഇവരുടെ ആശങ്കകൾക്ക് എന്നാണ് ഒരു അവസാനമുണ്ടാവുക? ആതിരപ്പള്ളിയിലെ കാട്ടാനകൾ ഇറങ്ങുന്ന ജനവാസ മേഖലയ്ക്ക് സമീപം നിന്ന് ക്യാമറാമാൻ മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം വിനീത VG 24. മനോഹരമായ ഈ ദൃശ്യങ്ങൾ പകർത്തിയ മുഹമ്മദ് ഏലപ്പാറയ്ക്കും ഈ പ്രോഗ്രാം ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത വിനീത VG അഭിനന്ദനങ്ങൾ. മാത്രമല്ല, കാട്ടുമക്കളുടെ കണ്ണുനീരിൻ്റെ ചൂട് എന്താണെന്ന് പുറം ലോകത്തെ അറിയിക്കാൻ ഒരു പക്ഷേ ഈ ചെറിയൊരു ഈ റിപ്പോർട്ടിനെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ എങ്ങനെയാണ് അവരുടെ ജീവിതം കശക്കിയെറിയുന്നത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നഗരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ കാട്ടുമക്കളുടെ നെഞ്ചിടിപ്പിൻ്റെ വേഗം അറിയാതെ പോകുമെന്ന് ഞാൻ സംശയിക്കുന്നു. ആ വേഗം, അതിൻ്റെ താളം, അതിൻ്റെ അവതാളം, ഇതെല്ലാം അറിയാൻ നമുക്ക് ഈ റിപ്പോർട്ടിംഗ് ഉപകരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക്സ് ടു വിനീത.